നമസ്കാരം. രുചിഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്ത് തന്നെ വെറൈറ്റിയുള്ള ഫുഡ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും മറുനാടൻ ഡിഷസ് നമുക്ക് എന്നും ഒരു കൗതുകവുമാണ്, താല്പര്യവുമാണ് കഴിക്കാനായിട്ട്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിലും ഏറ്റവും സന്തോഷം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മലയാളീസിന് ഒരു നല്ല ഫുഡാണ് മറ്റൊന്നുമല്ല ചൈനീസ് ചിക്കൻ ചോപ്സി. ചൈനീസ് ഫുഡിൽ പെടുന്നതാണ് ചിക്കൻ ചോപ്സി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ സാധാരണ ഏത് ഹോട്ടലിൽ പോയിട്ട് ചൈനീസ് ലിസ്റ്റ് എടുത്താലും ഈ ഒരു പേര് കാണും. പക്ഷേ പേര് കണ്ട് സെലക്ട് ചെയ്യുന്നത് വളരെ കുറച്ച് പേരുണ്ടാവുകയുള്ളൂ. അത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ഔട്ട് ചെയ്യും. പക്ഷേ അത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ഹൈജീനിക് ആയിട്ടും ഒട്ടും പ്രിസർവേറ്റീവ്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഡിഷുമായിട്ടാണ് നമ്മുടെ അജിതയുടെ എന്ന് വരവ്. ബാക്കി നമുക്ക് അജിതയോട് ചോദിക്കാം. സോ എങ്ങനെ ഈ ചിക്കൻ ചോപ്സി കിട്ടിയത്? ഏതെങ്കിലും ഷെഫിൻ്റെതാണോ അതോ ബുക്കിൽ നിന്നാണോ, റെഫറൻസ് ആണോ, അതേ ആരെങ്കിലും കിട്ടിയതാണോ? ഒരു ചേച്ചിയിരുന്നു. ചേച്ചിയിരുന്നു. അപ്പോൾ എന്തെല്ലാം ചേച്ചിക്ക് നന്ദി. ചേച്ചിയുടെ പേരെന്തുവാ? സുജ. അപ്പോൾ സുജ ചേച്ചിക്ക് നന്ദി. ചേച്ചി ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നമ്മുടെ അജിതയ്ക്ക് എത്തിച്ചത്. അതുകൊണ്ട് അജിത കാരണം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ചോപ്സിക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹക്ക നൂഡിൽസ്, കുറച്ച് ചിക്കൻ പീസസ്, ഒരു ക്യാരറ്റ്, ഓണിയൻ സ്ട്രിപ്പ്യൂൾസ്, ക്യാപ്സിക്കം, കോൺഫ്ലവർ പൗഡറോ അല്ലെങ്കിൽ മൈദാമാവ്, പഞ്ചസാര, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, വിനീഗർ, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഇഞ്ചി പേസ്റ്റ്, വെളിച്ചെണ്ണ, വെള്ളം. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. തുടങ്ങാം. ആദ്യം എവിടുന്നാ? ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കാം. നൂഡിൽസ് വേവിക്കാം. ഓക്കെ. ഇത് കുറച്ച് നമ്മളൊന്ന് ചൂടാക്കി വച്ചിട്ടുണ്ടായിരുന്നു വെള്ളം, പെട്ടെന്ന് ഒന്ന് തിളച്ച് കിട്ടാനായിട്ട്. ഉപ്പിടണം അല്ലേ? അപ്പൊ നൂഡിൽസ് മൊത്തം കിട്ടാനായിട്ട് അല്ലേ? ചിക്കന് കുറച്ച് പീസസേ ഉള്ളൂ, ഒരു 10 കഷ്ണങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ മതി. കുറച്ച് അതിൽ ഉപ്പിടാല്ലേ? വേറെ മഞ്ഞപ്പൊടി എന്തെങ്കിലും ഉണ്ടോ? വേവിച്ചെടുക്കാൻ മാത്രം അല്ലേ? സാധാരണ ഞാൻ അജിതെ ഒരിക്കലും ചിക്കൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് വെച്ചാൽ അതിൽ നിന്നുള്ള വെള്ളം തന്നെ മതിയാ. അപ്പോൾ ഇതിന് സ്റ്റോക്കും ആവശ്യമുള്ളതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. ഇതിലല്ലേ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത് പൊട്ടിക്കണോ? കുറച്ച് നീളം, ചെറിയ നീളത്തിൽ. നൂഡിൽസ് അമ്മ എപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് അത്യാവശ്യം നീളത്തിൽ തന്നെ ഇടാം. തീരെ പൊടിയാക്കണ്ട. ഇതിളക്ക് എന്തെങ്കിലും വേണോ? ഇതുമ്പോൾ എനിക്കത് വളരെ പെട്ടെന്നായിക്കോളൂ അല്ലേ? അധികം സമയം വേണ്ട, മുക്കാൽ വേവ് ആയാൽ മതിയാവും. ഒരു കഷ്ടിച്ച് 2 മിനിറ്റ് മതി, പെട്ടെന്നായി. ഒന്നത് ചൂട് വെള്ളമാണ്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. നൂഡിൽസ് ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പെട്ടെന്നാവുകയും ചെയ്യും.